ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും പറയാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുരുമാരൻ എന്ന് പറഞ്ഞതുപോലെ ആ ചേട്ടൻ കൊടുത്ത പണി ഒരു ഒന്നൊന്നര പണിയാണ്, കെ എസ് ഇ ബിക്ക് ഇട്ട് കൊടുത്ത പണിയാണ് കേട്ടോ. അല്ല അതെല്ലാവരും അങ്ങനെയാണ്. നമ്മള് കണ്ടോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമായിരിക്കും നമുക്ക് കരണ്ടിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ പോകാൻ ഇപ്പൊ പോകാനുണ്ട്. ഇടക്കിടക്ക് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത് തന്നെ സിറ്റുവേഷൻ, ഇടക്കിടക്ക് കരണ്ട് പോയി കഴിഞ്ഞാൽ കുറേ നേരം പോവാ. ഇനി ഞങ്ങളും കൂടി ഒന്ന് തീരുമാനിച്ച് കെ എസ് ഇ ബിയിൽ പോയാലോ എന്ന് ആലോചിക്കാണ്. കുറെ ചാക്കില് ചില്ലറയൊക്കെ വാരി കെട്ടിയിട്ട് കരണ്ട് ബില്ല് വരുമ്പോ ഇതിനൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത്രയും കാലേ കറണ്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊന്നും അവര് നോക്കൂല, ബില്ല് വരുമ്പോ അടിച്ചിങ്ങനെ വിടുകയാണ്. അപ്പൊ ചില്ലറയും കൊണ്ട് പോകാൻ തോന്നുന്നത് നല്ലൊരു ഐഡിയ കേട്ടോ ചേട്ടന്റെ, ബിഗ് സലൂട്ട്. കാരണം എന്താണെന്ന് അറിയോ, ഇങ്ങനെയുള്ള തീമുകൾ കൊണ്ടു തരണേനെ. അപ്പൊ ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഐഡിയ ചെയ്യാൻ, നിങ്ങൾ കോപ്പി അടിക്കാൻ, അതിനോട് ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്നിന്റെ തൊട്ട് കുറച്ച്, രണ്ടിന്റെ തൊട്ട് കുറച്ച്, മൂന്നിന്റെ തൊട്ടില്ല, നാലിന്റെ തൊട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം, അഞ്ചിന്റെ തൊട്ട് കുറച്ച്, പത്തിന്റെ തൊട്ട് കുറച്ച്. എങ്ങനെ നല്ല ഐഡിയ അല്ലേ? അല്ല ഒന്നിന്റെ മാത്രം കൊണ്ടു കൊടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എണ്ണിപ്പോ, രണ്ടിന്റെ മാത്രം കൊണ്ടുപോയി രണ്ട് നാല്, അഞ്ചിന് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പത്ത് പതിനഞ്ച് പോവാം. അത് ചെയ്യരുത്, മിക്സ് ആക്കി കൊണ്ടുപോയി കൊടുക്കാന്നുള്ളതാ. പെടണം, ശരിക്കും പെടണം. ഇല്ല അപ്പൊ മൂപ്പരാള് ചെയ്തത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മൂപ്പരാള് തീരുമാനിക്കുകയാണ്, ആ ഞങ്ങളുടെ നാട്ടിൽ ഇടക്കിടക്ക് കരണ്ട് പോവല്ലേ, ഞങ്ങൾ ഒരു പ്രതിഷേധം വെക്കാം, റോട്ടിലൊക്കെ ആളുകളെ തടയും, നമുക്ക് ഇന്ന് സമരമാണ്, ഒരുത്തനെയും കടത്തിവിടില്ല എന്നൊക്കെ മൂപ്പരാള് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒന്നും അറിയാത്ത പാവങ്ങൾ വഴിയിൽ കുറെ നേരം കിടക്കേണ്ടി വരുന്നല്ലാതെ ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിപ്പൊ ചെയ്തുകൊണ്ട് എന്തോ ഒരു ഗുണമുണ്ടായി, കെ എസ് ഇ ബിക്ക് കുറച്ച് കണ്ണു തുറക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലെ. ഇനി ഇതുപോലെ പണി വരുന്ന ഓരോ കെ എസ് ഇ ബി ഓഫീസിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ പണി നമുക്കും കിട്ടാനും ചാൻസ് ഉണ്ടെന്ന്. ഇതുപോലെ നട്ടലുള്ള മെമ്പർമാരുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ചില മെമ്പർമാരെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല ചില മെമ്പർമാരെ കൊണ്ട്, തുറന്നു പറയാലോ, ഒരു ഗുണം ഉണ്ടാവില്ല. ചില മെമ്പർമാര് നല്ല നട്ടലുള്ള മെമ്പർമാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ അദ്ദേഹം വാട്ടർ അതോറിറ്റിനോടാണ് വ്യക്തമായിട്ടൊരു കാര്യം പറയണത്, പണി വരുന്നുണ്ട് അവറാച്ച, പണി വരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അടുത്ത വാട്ടർ അതോറിറ്റിക്കുള്ള പരിപാടിയും കൊണ്ട് ഇറങ്ങാണ്. നല്ല കാര്യമാണ്. നമ്മള് ഈ പൈപ്പ് ഉറക്കുമ്പോ കാറ്റ് മാത്രം വരുന്ന ചില ആ കാറ്റുണ്ടെങ്കിൽ നമുക്ക് ഫാനിന്റെ പോലും ആവശ്യമില്ല, അത്രയും എയർ വരിക. എന്നിട്ടോ ഈ എയറിന് അവര് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ സെറ്റപ്പ് അറിയാലോ, വരുന്ന വെള്ളത്തിന്റെ ഒരു യൂണിറ്റ് അനുസരിച്ചിട്ടാണ് അതിന്റെ ചാർജ് ഇങ്ങനെ അപ്പ അടിച്ചടിച്ചടിച്ച് വരികയാണല്ലോ. ഇപ്പൊ എയർ വരുമ്പോ ആ എയറിന് പോലും എടുക്കാണ്. ഞാൻ ഈ അടുത്തൊരു വീഡിയോ അങ്ങനെ കണ്ടു, ഒരാളുടെ പൈപ്പിൽ നിന്ന് എയർ മാത്രമേ വരുന്നുള്ളൂ, പക്ഷെ ആ എയർ അവിടെ എന്താവുക, യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിലിങ്ങനെ അടിച്ചു വന്നോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ചു നോക്ക്, എങ്ങനെയൊക്കെ പാവപ്പെട്ട ജനങ്ങളെ, അവരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. സമൂഹത്തിലുള്ള ഒരു 70% ആൾക്കാരും വളരെ ദുരിതത്തിലും കഷ്ടപ്പെട്ടും ജീവിക്കുകയാണ്. എല്ലാരും മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അത് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോ അവന്റെ ഒരു പ്രാരാബ്ദം പറച്ചില്, അവന്റെ ഒരു കഷ്ടപ്പാട് പറച്ചില്. സമൂഹത്തിൽ ഒട്ടുമിക്ക ജനങ്ങളും അങ്ങനെയാ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇതാ അടുത്തൊരു ന്യൂസ്, ഗ്യാസിന് വില കൂടി എന്നുള്ളതാ. എവിടെയാണ് ഇത് പോയി നിൽക്കാൻ പോണത്? ഒരു പിടുത്തുമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിൽ പെട്രോളിന് 2 രൂപ 3 രൂപ പ്രഖ്യാപിക്കുക. എന്താണ് ചെയ്യുക, എന്താണ് സമൂഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത്? ഇപ്പൊ തന്നെ 107 രൂപയുടെ മേലെ പെട്രോളിന്റെ വില, എങ്ങനെ മുന്നോട്ട് പോകും? ഇത് ആരോട് പറയാനാണ്, ആര് കേൾക്കാനാണ്? എന്തെങ്കിലും ജനങ്ങൾ ചോദിച്ചാലോ, പത്ര മീഡിയാസ് നമുക്ക് വേണ്ടി ചോദിച്ചാലോ, അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ പറയാം ഇതൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേന്ന്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയുന്നൊക്കെ ഓക്കെ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫണ്ട് സ്വരൂപിച്ച് കിട്ടേണ്ടി വരും. ഇപ്പൊ AI ക്യാമറ വെച്ചതിനൊക്കെ പറ്റി പലരും മുക്കി പിഴിയാണ്, ആ പിഴിച്ചിലാണ്, ഈ പിഴിച്ചിലാണ്, ആ അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ. കാരണം നിങ്ങൾ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പേടിക്കണേ? അതല്ലേ, ഇവിടുത്തെ ജനങ്ങൾ നിയമം പാലിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര AI ക്യാമറ വന്നാലും ജനങ്ങൾ പേടിക്കുന്നില്ല. അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ നിയമം പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നൊരു നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. അതിന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ AI ക്യാമറയൊക്കെ വെച്ചത് കറക്റ്റ് ആണ്. കാരണം നമുക്ക് നിയമം പാലിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാനും നമ്മളൊരു നിയമം പാലിക്കാനും ഏറ്റവും നല്ലത് ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമവും അതിന് ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതെന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഈ എക്സ്ട്രീമാണ്. പിഴന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഡോളർ അടയ്ക്കണ പിഴ അടയ്ക്കണം, പിന്നെ അവൻ തെറ്റിച്ച് അവന്റെ ലൈസൻസ് തീർന്നു, അവന് പിന്നെ റോട്ടിൽ ഇറക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷനാണ് അവിടെ. അത്രയൊന്നും ഇവിടെ ഇല്ലല്ലോ. കൂടി പോയാൽ ഹെൽമെറ്റ് വെക്കാത്തതിന് ഒരു 500 രൂപ പിഴ വരും. എന്നാലും നീ പഠിക്കാതെ നീ റീൽസിന് വേണ്ടി, ഇപ്പൊ അതൊരു ട്രെൻഡ്, റീൽസിന് വേണ്ടി വീണ്ടും വീണ്ടും AI ക്യാമറയുടെ അണ്ണാക്കിന് കൊണ്ടുപോയിട്ട് നല്ല വെച്ചു കൊടുത്തിട്ട് എനിക്ക് പിഴയടിക്കാൻ പറ്റില്ല, ഗവൺമെന്റ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്, അത് മണ്ടത്തരാണ്. അല്ലാതെ ജനങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ,
ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ അവന്റെ നിത്യജീവിതത്തിന് ആവശ്യമായ ചില വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള വിലക്കയറ്റങ്ങൾ കൊണ്ടുവരുന്നതും അവരതിലൂടെ പീഡിപ്പിക്കുന്നതും അതിലൂടെ ബുദ്ധിമുട്ടിക്കുന്നതും തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പണി കൊടുത്തേ പറ്റുള്ളൂ. ഇതൊരു നല്ല പ്രതിഷേധമാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു കെ എസ് ഇ ബി കാരന്റെ നേരെയും കയർത്ത് സംസാരിച്ചിട്ടില്ല, ഒരു കൊടിയെടുത്ത് മുദ്രാവാക്യത്തിനും പോയിട്ടില്ല, ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രതിഷേധം കൊണ്ട് പൂട്ടിയിട്ടില്ല. ചെയ്തതെന്താ, നമുക്ക് എത്രയാണോ ബില്ല് അടിച്ചു വന്നത് ആ പൈസ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. ഇന്ത്യയിൽ ക്രയ വിക്രയം ചെയ്യൽ അനുവദനീയമായ ചില്ലറകളാണല്ലോ, അല്ലാതെ നിരോധിതമായ ഒന്നുമല്ലല്ലോ. അതുകൊണ്ടാണ് പോയത്. നമുക്ക് എത്രയാണ് തുക നമ്മളത് കൊണ്ടേ കൊടുത്തു. ആർക്കെങ്കിലും നിയമം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു വരുമ്പോ നമ്മളെന്തായി പണി കൊടുക്കലുമായി. നല്ല സംഭവമല്ലേ, നല്ല സംഭവമല്ലേ. ഇത്രയും പറഞ്ഞതിലോടുകൂടി ഞാൻ വാട്ടർ അതോറിറ്റികളോടുകൂടി വീണ്ടും വീണ്ടും പറയാണ്, പണി വരുന്നുണ്ട്, നിങ്ങൾ നന്നായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത് ഇതോടെ തീരൂല, ഇത് ഞങ്ങളെ പോലെയുള്ള ചില ആൾക്കാരും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവാ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.